മലയാളം ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കേൾക്കുന്നുണ്ടോ എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്ത തിരക്കഥാ സംവിധാനം ഗീതു മോഹൻദാസാണ് അതിൻ്റെ സംവിധാനം ചെയ്തിട്ടുള്ള ഈ ചിത്രം ഹ്രസ്വചിത്രം എന്ന് പറയുന്നത് കാഴ്ചകൾ നഷ്ടപ്പെട്ട കേൾവിയിലൂടെ ലോകത്തെ തിരിച്ചറിയുന്ന ആസ്ന എന്ന് പറയുന്ന കുട്ടിയുടെ ഉൾക്കാഴ്ചയിലൂടെയാണ് ഈ കഥ അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ നമ്മൾ ഒരുപാട് നമുക്ക് കഴിവുകൾ ദൈവം തരുമ്പോൾ നമ്മൾ കണ്ടും കേട്ടും രുചിച്ചും സ്പർശിച്ചും രുചിച്ചും മണത്തുമൊക്കെ നമ്മൾ ഇന്ദ്രിയാനുഭവങ്ങളാണ് നമുക്ക് അറിവ് നൽകുന്നത്. പക്ഷെ അത് ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ച് നമുക്കെല്ലാതും കാഴ്ചയുള്ളത് കൊണ്ട് കാണാനും കേൾക്കാനും രുചിക്കാനും ഒക്കെ ഉള്ള നമുക്ക് സാധിക്കുന്നു. നമ്മുടെ മുന്നിൽ കാഴ്ചയുടെ ലോകം തുറന്നു വെച്ചവരുടെ മുന്നിൽ എന്ന് പറയുന്നത് ഈ വർണ്ണലോകം മുഴുവനും നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നു. എന്നാൽ കാഴ്ചയില്ലാത്ത ഒരാളെ സംബന്ധിച്ച് ഈ വർണ്ണലോകം എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല അവരുടെ മുന്നിൽ വെറും അന്ധകാരം മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുക, ഇരുട്ട് മാത്രമായിരിക്കും. പക്ഷെ ആ ഇരുട്ടിനെയും അതിജീവിക്കുന്ന ഈ ചെറിയ കുട്ടി, അഞ്ചര വയസ്സുകാരിയായ ഹസ്ന എന്ന് പറയുന്ന കഥാപാത്രത്തിലൂടെയാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. ഇവിടെയും നമ്മൾ കേൾക്കാതിരിക്കാനാവാത്ത ശബ്ദത്തിലൂടെ കാണാതിരിക്കാനാവാത്ത കാഴ്ചകളെ തേടുന്ന 25 മിനിറ്റ് കാഴ്ചശക്തി തീരെയില്ലാത്ത ഹസ്ന എന്ന കുട്ടിയുടെ ഉൾക്കണ്ണിലൂടെ കടന്നു പോവുകയാണ് കേൾക്കുന്നുണ്ടോ എന്നത്. അതിൻ്റെ ഉൾക്കാഴ്ചയിലൂടെയാണ് ഈ ചിത്രം കടന്നു പോകുന്നത്. ഈ ഹ്രസ്വചിത്രം കാഴ്ചയില്ലാത്ത കുട്ടിയുടെ വർണ്ണാഭമല്ലാത്ത ലോകത്തെ പ്രത്യാശ പകരുന്ന ദൃശ്യങ്ങളിലൂടെ ശക്തമായി ആവിഷ്കരിക്കാനാണ് സംവിധായിക ശ്രമിക്കുന്നത്. പരിസ്ഥിതിയെ മാനിക്കാതെയുള്ള വികസന മുന്നേറ്റങ്ങൾക്കിടെ നഷ്ടമാകാനിടയുള്ളതൊക്കെ ഭാവനാലോകത്ത് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഹസ്ന എന്ന 5 വയസ്സുകാരിയാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രം. ഹസ്ന എന്ന 5 വയസ്സുകാരി കേന്ദ്ര കഥാപാത്രമായ ഈ ചിത്രത്തിനും ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിലെ മികച്ച ഹ്രസ്വചിത്രത്തിനുള്ള അവാർഡ് നേടിയിട്ടുണ്ട്. അതുപോലെ മികച്ച ബാലതാരത്തിനുള്ള ദേശീയ അവാർഡും ഈ കുട്ടിക്ക് ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ മനോഹരമായിട്ടാണ് നമുക്ക് കേൾവിയിലൂടെ ലോകത്തെ തിരിച്ചറിയുന്നത്, തൻ്റെ കണ്ണ് എന്ന് പറയുന്ന ഉൾക്കണ്ണിലൂടെ ഈ ഹസ്ന 5 വയസ്സുകാരി ലോകത്തെ അറിയുന്നത് എന്ന് നമുക്ക് ചിത്രത്തിൽ വളരെ മനോഹരമായിട്ടാണ് ഇത് ഓരോ ഷോട്ടിലും അത് വർണ്ണിച്ചിട്ടുള്ളത്. അപ്പം അതിൽ ഈ തൻ്റെ കൂട്ടുകാർ കളിക്കുന്നത്, അതുപോലെ കളിസ്ഥലത്തേക്ക് അവൾ പോകുന്നതും എല്ലാം ശബ്ദത്തിലൂടെയാണ്. അതുപോലെ ക്രിസ്തുമസ് ആഘോഷത്തിലൊക്കെ വർണ്ണങ്ങളും ചാറുകളും എല്ലാം ഇങ്ങനെ തൂക്കിയിട്ട് വർണ്ണ ശോഭ ആസ്വദിക്കാൻ കഴിയുന്നില്ലെങ്കിലും അതിൽ പടക്കം ഒക്കെ പൊട്ടിക്കുന്ന ശബ്ദം കേട്ടുകൊണ്ട്, അതുപോലെ ആൾക്കാരുടെയൊക്കെ ആ പാട്ടിലൂടെയൊക്കെയാണ് അവൾ ആ ആഘോഷത്തെ അനുഭവിക്കുന്നത്. അപ്പോൾ ഇത്തരം അനുഭവങ്ങൾ ഒരു, അതുപോലെ ഉമ്മ ജോലി ചെയ്യുന്നിടത്ത് തത്തയുടെ ശബ്ദം കേട്ട് അതിൻ്റെ അടുത്തേക്ക് പോകുന്ന കുട്ടിയെ കാണാം. അതുപോലെ വർക്ക്ഷോപ്പിൽ അച്ഛൻ ജോലി ചെയ്യുന്നിടത്ത് ചാക്കോ തമാശകളൊക്കെ പറയുമ്പോൾ ചിരിക്കുന്നതും അവിടെ ഓരോന്ന് അവളെടുത്ത് ചിരിക്കുന്നതും ഒക്കെ കാഴ്ചകളെല്ലാം ശബ്ദത്തിലൂടെയാണ് ഹസ്ന ആസ്വദിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇതും നിങ്ങൾ ഈ ചിത്രവും കണ്ടുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നമുക്ക് ഇൻട്രാക്ഷൻ സെക്ഷനിൽ ചർച്ച ചെയ്യാവുന്നതാണ്. കാരണം ഒരു ഇന്ദ്രിയാനുഭവങ്ങളും അതുപോലെ ആ അവതരണവും കുട്ടി ഈ ഹസ്ന എന്ന് പറയുന്ന 5 വയസ്സുകാരി ലോകത്തെ അറിയുന്നതും അവളുടെ അറിവും തിരിച്ചറിവിൻ്റെ ലോകത്തെ നമുക്ക് കാണിച്ചു തരുന്നു. അതാണ് നമുക്ക് ഈ ചിത്രം നൽകുന്ന ഒരു അനുഭവം. കാഴ്ചയില്ലെങ്കിലും കേൾവിയിലൂടെ ഈ ലോകത്തെ ആസ്വദിക്കുന്ന ഹസ്നയെ വളരെ മനോഹരമായിട്ടാണ് സംവിധായിക അവതരിപ്പിച്ചിട്ടുള്ളത്. അത് ഇത്രയും നമ്മൾ അടുത്ത ക്ലാസ്സിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുക. ആ സിനിമ ഷോർട്ട് ഫിലിമും നിങ്ങൾ കാണണം, കണ്ടിട്ടാണത് നമുക്ക് വിലയിരുത്താൻ സാധിക്കുക.